ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് എം ജെ ഓട്ടോമൊബൈൽസ് കട്ടാക്കട. കർമ്മ ഗസ്റ്റ് ഹൗസ് സെയിൽസ് ആൻഡ് സർവീസ് കട്ടാക്കട. ലോക്ഡൌൺ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർവീസ്. സംസ്ഥാന സർക്കാർ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് നമ്മളിപ്പോൾ 2-ാം പട്ടികയിലാണ്, ബി പട്ടികയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ഇളവുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. കച്ചവട സ്ഥാപനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ചില ഇളവുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ള സാഹചര്യം കണക്കാക്കിക്കൊണ്ട് ഇന്നത്തെ സർവകക്ഷി യോഗം ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതനുസരിച്ച് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ, അതിൽ ബാർബർ ഷോപ്പ് ഉണ്ടാവും, സ്കൂട്ടർ വർക്ക്ഷോപ്പ് തുടങ്ങിയുള്ള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളും അതിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളും ഉണ്ടാകും, മൊബൈൽ ഫോൺ വിൽക്കുന്ന കടകളുണ്ടാവും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഇങ്ങനെ ഉൾപ്പെടെയുള്ള കടകൾക്കാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ. അതും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സമയം. തട്ടുകടകൾ, നമ്മുടെ പ്രദേശത്തെ തട്ടുകടകൾ, സാധാരണക്കാരൻ ആയ ആളുകൾ, തീരെ പാവപ്പെട്ട ആളുകൾ നടത്തുന്ന തട്ടുകടകളുണ്ട്. അവർ ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നതായി യോഗം വിലയിരുത്തി. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ചില സമയക്രമങ്ങൾ, രാവിലെ 6 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയും തട്ടുകടകൾ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ പാഴ്സൽ സർവീസ് മാത്രമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ എന്നുള്ള നേരത്തെയുള്ള തീരുമാനം തന്നെ വീണ്ടും തുടരുകയാണ്. തിങ്കളാഴ്ച മുതൽ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും, പൂച്ചൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലെയും അതിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ ജീവനക്കാരും നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശക്തമായി തന്നെ ആ കാര്യം പരിശോധിക്കാനും ആവശ്യമായ ടെസ്റ്റ് നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് മൊബൈൽ ടെസ്റ്റിംഗ് സംവിധാനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മൊബൈൽ ടെസ്റ്റിംഗ് സംവിധാനം ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്തുകൊണ്ട് അതുവഴി പഞ്ചായത്തിൻ്റെയും നമ്മുടെ വീരണകാവ് ആശുപത്രിയുടെയും ഭാഗമായി മൊബൈൽ ടെസ്റ്റ് നടത്തുവാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റുകൾ, കാട്ടാക്കട, വീരണകാവ് പബ്ലിക് മാർക്കറ്റുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കുന്നതല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വീരണകാവ് പട്ടകുളം മാർക്കറ്റിൽ ഇന്ന് ഒരു അസാധാരണമായ തിരക്കുണ്ടായി. അത് തീർച്ചയായും നിയന്ത്രിക്കാനും അവിടെ ആവശ്യമായ പോലീസിൻ്റെ ഇടപെടൽ വരുത്തിക്കൊണ്ട് അത് ആ തിരക്കൊഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹം, മരണം തുടങ്ങിയിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ഒരു കാരണവശാലും 20-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശനമായ നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതേപടി തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള തീരുമാനം വളരെ സ്ട്രിക്റ്റായി നടപ്പിലാക്കാൻ വേണ്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങൾ ശക്തമായ ലോക്ക്ഡൗൺ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതേപടി തന്നെ ശനി ഞായർ ദിവസങ്ങൾ ലോക്ക്ഡൗൺ നടപടികൾ പഞ്ചായത്തും എടുക്കുകയും അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഉച്ചവരെ 12 മണി വരെ ഇറച്ചിക്കടകൾ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയാണ് ഇറച്ചിക്കടകൾക്ക് കൂടുതൽ അവർക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഞായറാഴ്ച 12 മണി വരെ അവർക്കുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ജനങ്ങൾ ഈ സൗകര്യങ്ങൾ, ഈ ഒരിക്കലും നമുക്ക് അങ്ങനെ അത്രത്തോളം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്.
ഒരല്പം ഇളവ് കിട്ടിയാൽ നമുക്ക് ആവശ്യത്തിനും അല്ലാതെയും പുറത്തു പോകുന്ന ആ ഒരു പ്രവണത നിർബന്ധമായും അത് ഒഴിവാക്കണം. ആവശ്യങ്ങൾക്ക് മാത്രമായി പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് വരണം. ഈ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നതോടൊപ്പം തന്നെ അത് അടച്ചു കഴിഞ്ഞാൽ, 6 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷം റോഡിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദാഹരണയും എടുത്തിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായും ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഒരല്പം കുറഞ്ഞു വരുന്നുവെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില ഭാഗങ്ങളിൽ, ചില വാർഡുകളിൽ ഇതിൻ്റെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വളരെ അപകടകരമാണ് സ്ഥിതി. ഒരിക്കലും നമുക്ക് ഈ ഇളവുകൾ കൊടുക്കുന്നത് തന്നെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാരനായും ഇടത്തരക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, പലരും പുറത്ത് പറയാൻ മടിക്കുകയാണ്. ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ ഉള്ള കാര്യം പറയാൻ മടിക്കുന്നുണ്ട് എങ്കിലും നമുക്കെല്ലാം പലർക്കും, നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും ഭരണസമിതിക്കുമൊക്കെ തന്നെ ആ കാര്യങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പരമാവധി ഇളവ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ ഇളവുകളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കണമെന്നും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ പഞ്ചായത്തിനോട് സഹകരിക്കണമെന്നും വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവജന്യ രോഗങ്ങളുടെ ഒരു സമയത്തിലേക്ക് വരികയാണ്. മഴക്കാല പൂർവജന്യ രോഗങ്ങൾ തടയുന്നതിനും മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ, മഴക്കാല ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ വീടുകളിൽ ഡ്രൈ ഡേ ആയി എടുക്കുകയും നമ്മുടെ വീടും പരിസരവും, അതാത് വീടുകളുടെയും പരിസരങ്ങളുടെയും ശുചിത്വം പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ വീട്ടുടമകളും എടുക്കണം. അതിന് കൂട്ടായി എല്ലാവരും ചേർന്നുകൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള, അതോടൊപ്പം തന്നെ കുറേ സമയം കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നാടും നന്നാക്കുന്നതിന്, പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് വരണം. അതിന് പഞ്ചായത്ത് ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. നമ്മുടെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരുപാട് നടപടികൾ നമുക്കിപ്പോൾ തീരുമാനിച്ചതിൻ്റെ കാര്യക്രമങ്ങളിലേക്ക് വരികയാണ്. ഈ നിലയിൽ പഞ്ചായത്തിൻ്റെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും മഴക്കാല പൂർവജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളിലും പഞ്ചായത്തുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.